നമസ്കാരം എല്ലാവർക്കും പെരുകമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി വൃശ്ചികം മൂന്ന് മുതൽ പത്ത് കൂടിയ ശനിവാരം വരെ ഇംഗ്ലീഷ് മാസം നവംബർ ഇരുപത് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള ആഴ്ചയിലെ ഫലത്തെയാണ് നോക്കുന്നത് വൃശ്ചികം ഇപ്പം തുടങ്ങിയിട്ടത് ഇന്ന് മൂന്നാം തീയതിയായി പിന്നെ മൂന്നാം തീയതിയായി അപ്പോൾ ഗ്രഹചാരങ്ങൾ ഗ്രഹപകർച്ചകൾ ശുക്രൻ ധനുരാശിയിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചൊവ്വയുടെയും ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും മാറ്റം വരുന്ന ഒരു കാലഘട്ടമാണ് ഫലങ്ങൾ ഏറെക്കുറെ അനുകൂലപ്പെട്ടവരും കൂടുന്നതായിട്ടുള്ള മാറ്റങ്ങൾ ശ്രദ്ധേയം തന്നെയാണ് ആദ്യം അശ്വതി ഭരണി കാർത്തികക്കാലടങ്ങുന്ന മേടക്കൂറിൽ പെട്ടവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് ഇത് കാണുന്നത് എങ്കിലും തൊഴിൽ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾ കുറേയൊക്കെ പരിധിയും കുറേ ഒരു പരിധി വരെ പരിധി വിട്ടിട്ടും നമുക്ക് തീരുമാനിക്കാനും പറ്റാത്തതായിട്ടും കാണുന്നുണ്ട് എന്നാണ് അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കും തൊഴിൽ രംഗത്ത് എങ്കിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ഒരു വാരം തന്നെയാണ് ഇത് കാണുന്നത് ഈ ഭരണി കാർത്തികക്കാൽപ്പെട്ടവർ ശ്രദ്ധിക്കുക ഈ പിന്നെ സാമൂഹ്യ കലാ സാംസ്കാരിക രംഗത്തൊക്കെ ഉള്ളവർക്ക് ചെറുപ്പക്കാരും എല്ലാവർക്കും ഒരു അഭിവൃദ്ധിക്കുള്ള ഒരു ലക്ഷണം കാണുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നമ്മളെ കുഞ്ഞളെ സംബന്ധിച്ച് വളരെ നല്ല തന്നെയാണ് വിജയം ഉന്നതമായിട്ടുള്ള ഒരു വിജയത്തിനുള്ള ഒരു ഒരു യോഗഭാഗ്യം കാണുന്നുണ്ട് സർക്കാർ മേഖലയിൽ നിന്നും മറ്റും ആനുകൂല്യങ്ങൾ മുടങ്ങിക്കിടക്കുന്നവർക്ക് അല്ലേ പല ആൾക്കാർക്കും ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നതൊക്കെ ഇപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഓരോന്നൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ആനുകൂല്യങ്ങൾക്ക് വന്നുചേരാൻ കാത്തിരിക്കുന്നവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം ആരോപണങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതാണ് ആരോപണങ്ങൾ ഏത് മേഖലയിലും കഴിഞ്ഞാലും ആരോപണങ്ങളെ അതിജീവിക്കാൻ സാധിക്കും എങ്കിൽ സാമ്പത്തികമായി ഈ വാരാന്ത്യത്തിൽ അനുകൂല സ്ഥിതിയായിട്ടായിരിക്കും വരിക സാമ്പത്തിക ക്ലേശങ്ങൾ ഒരു പരിധി വിട്ടിട്ട് ഇതാ കുറയുന്നതായിട്ട് കാണും നമുക്കൊരു അനുകൂലസ്ഥിതിയിലേക്കുണ്ട് മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കും ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക മതപരമായിട്ടുള്ള നമ്മളെ ധാർമ്മിക കാര്യങ്ങളിലൊക്കെ കുറച്ച് അതീവ ശ്രദ്ധാലുവായിരിക്കില്ല കുറച്ചെങ്കിലും അല്പസ്വല്പം ആധ്യാത്മിക രീതിയിൽ ചിന്തിക്കാൻ സാധ്യത കാണുന്നു ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക നീരാഞ്ജനം ചെയ്യുക ഹനുമാൻ സ്വാമിക്ക് വടമാല ചാർത്ത അതുപോലെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്വിളക്ക് വെക്കുക നെയ്യമൃത് വയ്ക്കുക ഭഗവതിക്ക് മാല വിളക്ക് ഈ വാരത്തിലെ ദോഷശാന്തി അർത്ഥം പറഞ്ഞില്ലേ കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ മേടക്കൂറുകാർ വളരെയധികം ശ്രദ്ധിച്ച് ഈശ്വരാ എന്നുള്ള അനുകൂല സ്ഥിതി വരാൻ വേണ്ടിയിട്ട് ഭദ്രം കർണേ ഭിഷുണിയ ആമദേവ ഭദ്രം വശിയേമ നല്ലത് കാണാൻ വേണ്ടിയിട്ടും നല്ലത് കേൾക്കാൻ വേണ്ടിയിട്ടും ഈ മേടക്കൂറുകാർ വളരെയധികം ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് എങ്കിൽ അതോടൊപ്പം അതുപോലെ ഇടവത്തിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീര അരഭാഗം അടങ്ങുന്ന ഇടവകൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് ഈ ഒരു വാരം മാനസികമായി അനുഭവപ്പെടുന്ന അകാരണമായിട്ടുള്ള ഒരു ഭയം മാറിക്കിട്ടുന്നതാണ് മാനസികമായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഈ ഇടവക്കൂറുകാർക്ക് ഇതാ കുറേ ആൾ അനുഭവം എന്ന് പറയുന്നുണ്ടേ അപ്പോൾ മാനസികമായിട്ടുള്ള കുറേ ബുദ്ധിമുട്ട് മാറുന്ന ഒരു കാലമാണ് രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശത്രുക്കൾ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക അധിക അധികാരത്തെ ചൊല്ലി മത്സരം ഉണ്ടാവും വാർത്താ മാധ്യമരംഗം കലാരംഗം എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപമാനത്തിന് സാധ്യത കാണുന്നുണ്ട് അക്കൂട്ടരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക സുഹൃത്തുക്കളൊക്കെ വാരാന്ത്യത്തോടുകൂടി കുടുംബജീവിതത്തിൽ അസ്വസ്ഥത കാണും അസ്വസ്ഥതകൾക്ക് ഒരു വിരാമം ഇടും കാണുന്നത് അസ്വസ്ഥത വരും എന്നുള്ളതല്ല അസ്വസ്ഥതകൾക്ക് ഒരു വിരാമം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഈ വാരാന്ത്യത്തോടു കൂടിയിട്ട് എങ്കിൽ വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട ഒരു കാലമാണ് ആത്മീയ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുന്നതിനും ഈ ഇടവക്കൂറുകാർക്ക് ഒരു ഭാഗ്യയോഗം കാണുന്നുണ്ട് വിവാഹ വിഷയങ്ങളൊക്കെ ആലോചിക്കുന്നവർക്കും മറ്റും ഏറെക്കുറെ ഒരു അനുകൂല സ്ഥിതിയാണ് കാണുന്നത് ആത്മീയമായി ബന്ധപ്പെട്ട ക്ഷേത്ര കാര്യങ്ങളിലൊക്കെ ക്ഷേത്ര ദർശനത്തിനൊരു താല്പര്യം ഇതൊക്കെ എത്രയോ 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 ആൾക്കാർ പറയുന്നതാണ് അപ്പോൾ ആത്മീയ കാര്യത്തിൽ ഒരു ഒരു ഉത്സാഹം കൂടാൻ വേണ്ടി സാധ്യതയുണ്ട് മാധ്യമരംഗം കലാരംഗം എന്നുള്ളവർ ശ്രദ്ധിക്കുക അവരെ സംബന്ധിച്ച് അപമാനത്തിനുള്ള ഒരു സാധ്യതയാണ് പെട്ടിട്ടുള്ളവർക്ക് ഇടവക്കൂറപ്പെട്ടിട്ടുള്ളവർക്ക് വാരാന്ത്യത്തോടുകൂടി കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾക്ക് വിരാമം ഇടുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരാഴ്ചയുടെ അവസാനം നല്ല തന്നെയാണ് വൃശ്ചികം വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട കാലമാണ് ആത്മീയ ആത്മീയ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കും തീർത്ഥയാത്രകൾ എന്നിവയ്ക്ക് സാധ്യത ഭവന നിർമ്മാണ ജോലികൾ ദ്രുതഗതിയിലാവാനുള്ള സാധ്യത ഇത് ആദ്യ ഒരു ആദ്യത്തെ ഒരു ഭാഗം രണ്ട് മൂന്ന് ഭാഗമായിട്ടാണ് ചിന്തിക്കുക ഏഴ് ദിവസമാണ് അതുകൊണ്ട് കുറച്ചേ നമ്മൾ പറയുന്നുള്ളൂ എന്നാണ് അപ്പോൾ ആദ്യത്തെ ഒരു വാരം കുറച്ച് ഒരു മോശമായിട്ടാണെങ്കിൽ അടുത്തതിലിതാ കുറച്ച് അനുകൂലപ്പെട്ട് ഭവന നിർമ്മാണങ്ങളൊക്കെ പറ്റുക ഈ ഒരു കൂടി ദ്രുതഗതിയിലായിട്ട് കാണുന്നുണ്ട് പ്രേമബന്ധങ്ങൾ ദൃഢപ്പെടാനുള്ള ഒരു സാധ്യതയാണ് പ്രേമിക്കുന്നവർക്കും ഒക്കെ ഒരു പിന്നെ ദൃഢപ്പെടുന്നതാണ് ചിന്തിച്ചിട്ട് അതിനെ ദൃഢപ്പെടുത്താൻ സാധിക്കണം വാരാന്ത്യത്തിൽ സാമ്പത്തിക ഭദ്രതാ ഫലം ഈ വാഴ്ചയുടെ അവസാനത്തോടുകൂടി സ്ഥിതിയാണ് കുടുംബത്തിൽ കലഹത്തിന് സാധ്യത കാണുന്നുണ്ട് വരാന്ത്യത്തോടുകൂടി അതിതാ അപകടമാണ് തൊഴിലിൽ അംഗീകാരം ദോഷശാന്തിക്കായി ശനിക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ നീരാഞ്ജനം ശനിയാഴ്ച വ്രതം എന്നിവ നടത്തുക വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം നിവേദിക്കാൻ ഈ ഇടവ് കൂറുകാർക്ക് സാധിച്ചാൽ വളരെയധികം നല്ലത് അടുത്തത് മിഥുനക്കൂറാണ് മിഥുനക്കൂറിൽ പെട്ട മകീര്യം അരഭാഗം തിരുവാതിര പുണർദ്ധം ആദ്യത്തെ മുക്കാൽ ഭാഗം അടങ്ങുന്ന ആൾക്കാർക്ക് രംഗത്തുള്ളവർക്ക് മത്സരരംഗത്തുള്ളവർക്ക് സാധ്യതയാണ് ആദ്യം തന്നെ നല്ലതാണ് മത്സരരംഗത്ത് വിജയ സാധ്യതയുണ്ട് സഹോദരി സഹോദരന്മാരിൽ അഭിപ്രായ ഭിന്നതയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക ആങ്ങള പങ്ങളമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മക്കളുടെ പഠനകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും നമ്മളെ കാര്യം മിഥുനക്കൂറിൽപ്പെട്ടവർ ഒന്ന് ശ്രദ്ധിച്ചുള്ള വരുമാനത്തിലധികം ചെലവ് വർദ്ധിക്കുന്ന വാരമാണ് അതോടൊപ്പം ഇത് യാത്രാക്ലേശം അനുഭവിക്കും ഈ ചെലവ് ധാരാളം വാഹന സംബന്ധമായിട്ടും പറ്റിക്കാൻ ചിലവ് വരാൻ സാധ്യതയുണ്ട് മൊത്തത്തിൽ ഈ ഒരാഴ്ച ഈ മിഥുനക്കൂറില്പ്പെട്ടവർ ഒന്ന് സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് തെല്ലോട്ട് നല്ലതന്നെ എങ്കിൽ വാരാന്ത്യത്തിൽ ബുദ്ധിമുട്ടുകൾക്ക് ഏതിനാണ് സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിനി വാരാന്ത്യത്തിൽ ഒരു സാധ്യതയുണ്ട് ബന്ധത്തിൽ നിന്നും പരസ്പരം സഹായങ്ങൾക്കുള്ള ഒരു യോഗം ഇതിനെ കൂറുകാർക്കുള്ളതാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെന്നില്ലാത്തൊരു മാനസികത ഐക്യതന്നെയാണില്ലേ ഈ പരസ്പരം എന്താ നമ്മൾ പരസ്പരം ആ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജീവിതം തന്നെയാണ് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടെങ്കിൽ അതുതന്നെയായിരിക്കും ഇവിടുത്തെ ഫലം അങ്ങനെയെങ്കിൽ കർമ്മരംഗത്ത് പൊതുവേ ഗുണകരമാണ് ഒപ്പം സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും നിങ്ങളെ തേടി എത്തുന്ന ഒരാഴ്ചയാണ് മിഥുന കൂറൽപെട്ടിട്ടുള്ളവർക്ക് കർമ്മരംഗം കഴിഞ്ഞാലും പുഷ്ടിപ്പെട്ട് അഭിവൃദ്ധിക്കുള്ള ഒരു കാര്യം ഇവിടെ കാണുന്നുണ്ട് അതോടൊപ്പം ദോഷപരിഹാരാർത്ഥം നവഗ്രഹക്ഷേത്രത്തിൽ മാലയും വിളക്കും സമർപ്പിക്കാൻ വേണ്ടി സാധിക്കണം നവഗ്രഹങ്ങളെ കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക നിങ്ങൾ എത്ര കണ്ട് ഇത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് നമ്മളുടെ വിഷയമല്ല പക്ഷേ ഇത് പറയുമ്പോൾ യദ്യത് ആചരതിഹി ഇത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ് ഇത് പറയുന്ന നമ്മുടെ മിടുക്കെന്ന് പറയാറുണ്ട് ഗുരുനാഥൻ കാരണം എന്താ ഇത് കുറേ നമ്മൾ പറഞ്ഞു കൊണ്ട് ഒന്നും നടക്കുന്നില്ല ഇപ്പോൾ ഒരു പറയാറില്ല ഇപ്പോൾ എത്രയെത്ര എത്രയെത്ര നമ്മുടെ നമ്മുടെ ഭാവിയെ കുറിച്ചിട്ട് നമ്മൾ അന്വേഷിക്കുന്നതിൽ അത്ര ഒരു ഉത്സാഹം നമുക്ക് ഉണ്ടാവില്ല എന്നാണ് അപ്പോൾ അതിൽ തന്നെ എത്ര ആൾക്കാർ പറയുന്നത് കേട്ടാലും നമ്മൾ എത്ര കണ്ട് അതിനെ ആചരിക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് അപ്പോൾ ഇതിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക അതിൻ്റെ ഒരു വ്യത്യാസം ഈ ആർക്ക് പ്രത്യേകം കിട്ടും ക്ഷേത്ര ദർശനം നിങ്ങൾ ചെയ്യാൻ സാധിക്കുക വിശേഷിയ നവഗ്രഹ ക്ഷേത്രത്തിൽ കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കാൻ വേണ്ടി സാധിക്കുക എങ്കിൽ വിളക്കും മാലയും സമർപ്പിക്കുക മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കട്ടെ ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഈ മിഥുനക്കൂറുകാർക്ക് വളരെയധികം നല്ലതാണ് അത് ചെയ്യുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ അടുത്തത് കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദ്ദം ആദ്യത്തെ അവസാനത്തെ ഭാഗം അതേമാതിരി പൂയം ആയില്യം അടങ്ങുന്ന കർക്കിടകക്കൂറിൽപ്പെട്ടവർ കണ്ടകശിനി ദോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്ന് നിങ്ങളുടെ മനസ്സിൽ പ്രത്യേകം ഉണ്ടാവട്ടെ വ്യാഴത്തിൻ്റെ ഒരു മാറ്റവും ഈ മാസം അതിപ്പോൾ ആവുമ്പോൾ പറയാലോ വെച്ചിട്ടാണ് അതും കുറച്ചൊരു അനുകൂലത്തിൻ്റെ പ്രതികൂലത്തിലേക്കും കൂടിയാണ് അതൊന്ന് ശ്രദ്ധിക്കുക ഈ കർക്കിടകക്കൂറില്പ്പെട്ടിട്ടുള്ളവർക്ക് കർമ്മരംഗത്ത് മുൻകാല പ്രവൃത്തികളിൽ ഗുണകരമായി അനുഭവത്തിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് പണ്ട് പണ്ട് ദുഃഖിച്ചതും പണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അനുഭവത്തിൽ ഈശ്വര എന്നു ഇന്ന് വിട്ടുപോയിട്ടുള്ള അവസ്ഥകൾ സഹിക്കാനാവാത്ത ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ടുള്ളവർക്കൊക്കെ ഇത് ആ കർമ്മരംഗത്ത് ഒരു അനുകൂലപ്പെട്ട ഒരു സ്ഥിതിയാണ് നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് പൂർവികമായ ഭൂമി അതുപോലെ സ്വത്ത് വകകൾ എന്നിവ കൈവശം വന്നുചേരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് ധനപരമായി ഏത് രീതിയിലും ഒരു അനുകൂലം തന്നെയാണ് ധനപരമായ ഇടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സമാധാനമുള്ള ഒരു വാരമാണ് ഇത് ദാമ്പത്യ ജീവിതത്തിൽ എങ്കിൽ സൗഹൃദങ്ങളിൽ നിന്നും പ്രതികൂല പെരുമാറ്റം മനസ്സിനെ അത്യധികം വിഷമിപ്പിക്കുന്നതായിട്ട് കാണുന്നു വിദേശയാത്രകൾക്ക് യാത്രകൾക്ക് തടസ്സം അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത കർക്കിടകൂറുകാരെ സംബന്ധിച്ച് കാണുന്നു വാഹനം വാങ്ങുന്നതിനും തടസ്സങ്ങളും വാഹന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ കേസും കാര്യങ്ങൾക്കും സാധ്യതയും ഇതിൽ ഒഴിച്ചുവിടാൻ സാധിക്കില്ല ദോഷശാന്തി അർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹവനം സുബ്രഹ്മണ്യനി വെച്ച് തൊഴാൻ സാധിക്കുക ഭഗവതിക്ക് വിളക്കും മാലയും ചാർത്താനും ഭഗവതി സേവയും ചെയ്തുകൊണ്ട് നമസ്കരിക്കാൻ സാധിക്കട്ടെ ഈ കർക്കടക്കൂറിലവർക്ക് അടുത്തത് ചിങ്ങക്കൂറില്പ്പെട്ട മകം പൂരം ഉത്രം ആദ്യത്തെ കാൽ ഭാഗം മുടങ്ങുന്ന ചിങ്ങക്കൂറില്പ്പെട്ടവർക്ക് ചെറുപ്പക്കാരും കുട്ടികളും വളരെയധികം ശ്രദ്ധിക്കുക അവരെ സംബന്ധിച്ച് അവരപകടങ്ങളിലും പറ്റിക്കുക ചെന്നുപെടാതെ കണ്ട് ശ്രദ്ധിക്കാൻ തു ഈ ചിങ്ങക്കൂറില്പ്പെട്ടവർ ഒന്ന് കരുതുന്നത് നല്ലതാണ് കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്ന ഒരു വാരമാണ് ധനപരമായി നില അനുകൂലമായിരിക്കാനുള്ള ഒരു സാധ്യത ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ട് കർമ്മരംഗം കുറച്ചുകൂടി പുഷ്ടപ്പെടും അതോടൊപ്പം പുരോഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധനമനധന എല്ലാ തരത്തിലും നമുക്ക് ജോലി രംഗത്ത് ഒന്ന് ഉഷാറായിട്ട് പോകാൻ ഒരു ദിവസം സാധിക്കുമെങ്കിൽ അതന്നെ ഏറ്റവും വലിയൊരു ലാഭം എന്ന് ചിന്തിക്കുക അങ്ങനെയെങ്കിൽ ധനപരമായി നില അനുകൂലമായിരിക്കും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വ്യക്തമായ ഒരു അംഗീകാരം ലഭിക്കുന്നതായിട്ട് ഈ ചിങ്ങക്കൂറില്പ്പെട്ടവർക്ക് കാണുന്നുണ്ട് കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് അവർക്കൊരിതാ വ്യക്തമായിട്ടുള്ള ഒരു അംഗീകാരം ഒരു മുദ്ര അവരെ സംബന്ധിച്ച് കിട്ടും എങ്കിൽ വാദരോഗം അത് മറ്റും ഒക്കെ അനുഭവിക്കുന്ന അത് സംബന്ധപ്പെട്ട ദുരിതങ്ങൾ അനുഭവിക്കുന്നത് ജന്മാന്തര കൃതംഭാവം വ്യാധി രൂപേണജായതേ തശാന്തിരൗഷേർ ദാനേർ ജപഹോമാർച്ചാദി ഭീ അല്ലേ അത് പറയുമ്പോൾ ഈ വാദരോഗം എന്ന് പറയുന്നത് അത്യധികം സ്പഷ്ടമായിട്ട് തെളിയുന്ന ഒരു കാര്യമാണ് അവരുടെ ജാതകത്തിലും രാശിയിലും പറ്റിക്കുക അതുകൊണ്ട് അത് ജന്മാന്തരത്തിൽ വന്നു പോയിട്ടുള്ളതാണ് അത് അതിനെ കുറിച്ചിട്ട് ഇനി നമ്മൾ വൈദ്യ പരിശോധനയിലുപരിയായിട്ട് സമഗ്രമായൊരു ചിന്ത നമ്മുടെ രാശി വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു പാരമ്പര്യാഗതം അല്ലെങ്കിൽ ഒരു ജന്മാന്തര കൃതപുത്തൽപ്പെട്ട ഒരു ദുരിതത്തിലേ വരാറുള്ളൂ അത് ഈ വാരത്തിൽ രോഗശാന്തിയാണ് ഫലം വളരെ കാലമായി കേട്ടുവരുന്ന അപവാദങ്ങൾ കെട്ടടങ്ങാനുള്ള ഒരു സാധ്യത ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ട് കുടുംബജീവിതം പൊതുവേ അസ്വസ്ഥത നിറഞ്ഞതായിരിക്കും പൂർവീകമായ സ്വത്ത് വകകൾ ഭാഗം വെച്ച് കിട്ടുന്നതിനും മറ്റും ഈ ചിങ്ങക്കൂറുകാർക്കുള്ള യോഗമുണ്ട് അങ്ങനെയെങ്കിൽ ബന്ധുജനസമാഗമം എന്നിവയും ഈ വാരത്തിൽ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ടുള്ളതാണ് അതോടൊപ്പം മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മോശമാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഈ ഒരു വാരത്തിൽ അച്ഛനമ്മമാരുടെ കാര്യമൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കാൻ സാധിക്കണം അത് ഈ ഈയൊരാഴ്ച അവസാനത്തോട് കൂടിയിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടും മറ്റും വരാനുള്ള ഒരു സാധ്യത ഇതിൽ കാണുന്നുണ്ട് അതോടൊപ്പം ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ധാര കൂവളമാല മൃത്യുജ പുഷ്പാഞ്ജലി നെയ്വിളക്ക് എന്നിവ നടത്തുന്നത് വളരെയധികം നല്ലതാണ് നിത്യം പിന്നെ ക്ഷേത്ര ദർശനം തിങ്കളാഴ്ച ദിവസം അത്രയധികം ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ തിങ്കളാഴ്ച ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് കൂടി വളരെയധികം നല്ലതായിട്ടും കൂടി ഇവിടെ കാണുന്നുണ്ട് അതോടൊപ്പം മൃത്യുഞ്ജ പുഷ്പാഞ്ജലി നെയ്വിളക്ക് എന്നിവ നടത്തുക അതും വളരെയധികം നല്ല തന്നെയാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അടുത്തത് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഉത്രം അവസാന ഭാഗം അതോടൊപ്പം ഉത്രം അത്തം ചിത്തിര ആദ്യത്തെ അരഭാഗം മടങ്ങുന്ന ഈ കന്നിക്കൂറിൽ പെട്ടവർക്ക് പൊതുവേ ഗുണകരമായ ഒരു വാരമാണ് ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ മാറി ഐക്യത കൈവരുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാണ് കന്നിക്കൂറുകാർക്ക് അതോടൊപ്പം പുതുതായിട്ട് നല്ല സൗഹൃദങ്ങൾ വന്നുചേരാനും അവർക്കുള്ളൊരു യോഗം കാണുന്നുണ്ട് പുതിയ പുതിയ സുഹൃത്തുക്കളെ കിട്ടാനും അതോടൊപ്പം സൗഹൃദങ്ങളിൽ ഒരു പുതുമ ചേരാനും മതി അങ്ങനെയെങ്കിൽ നിക്ഷേപങ്ങളിൽ നിന്നും ധനലബ്ധിക്കുള്ള ഒരു യോഗം ഉണ്ട് ഭവന സംബന്ധമായി ഗൃഹനിർമ്മാണ ജോലികളും മറ്റും പുരോഗമിക്കുന്നതായിട്ടുള്ള ഒരു വാരവും കൂടിയാണ് ഈ കന്നി വീട് പണികളും മറ്റൊക്കെ വന്ന് ഒന്ന് ഉൽ ഉത്സാഹമായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് കുടുംബാംഗങ്ങൾ തമ്മിൽ തെറ്റുധാരണകളിലൂടെ കലഹത്തിന് സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കുടുംബാംഗങ്ങൾ ഈ കന്നി ഒരുങ്ങിക്കോളൂ എന്നാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധയോട് കൈകാര്യം ചെയ്ത് നീക്കാൻ വേണ്ടി സാധിക്കണം അതോടൊപ്പം നിയമോപദേശകരെ സംബന്ധിച്ച് തൊഴിലിൽ നേരിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അതോടൊപ്പം കർഷകരെ സംബന്ധിച്ചും ഇവർക്കൊരു ബുദ്ധിമുട്ടുകളും ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് പ്രേമബന്ധങ്ങൾ ദൃഢമാകാനും അപവാദങ്ങൾ മാറിക്കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അത് ഈ ആര ആഴ്ചയുടെ മധ്യഭാഗത്തോടു കൂടിയിട്ടാണ് ആത്മീയ മേഖലയിൽ ഈശ്വര കാര്യങ്ങൾക്കും തീർത്ഥയാത്രകൾക്കും മറ്റും സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ സമയം കണ്ടെത്താൻ സാധിക്കും അതിനുള്ള യോഗം ഇതിലുണ്ട് ഈ വാരത്തിലെ ദോഷശാന്തി അർത്ഥം വിഷ്ണു ക്ഷേത്ര ദർശനം വിളക്ക് മാല എന്നിവ നടത്തുക വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുക ദേവീക്ഷേത്രം ദർശനം എന്നിവയും കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അത്യധികം മേന്മയുള്ളത് തന്നെ പിന്നീട് തുലാവക്കൂറിലേക്ക് ചിത്ര അവസാനര ഭാഗം ചോതിവിശാഖം ആദ്യത്തെക്കാൾ ഭാഗം പെട്ടവർക്ക് ആരോഗ്യപരമായി ഒരു പരിശോധന നടത്തുന്നത് നല്ലതാണ് ഉദരവസ്ത്യസംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട് കർമ്മ കർമ്മസംബന്ധമായി ധാരാളം യാത്രകൾ വേണ്ടി വന്നേക്കാം നിയമോപദേശകർക്ക് വളരെ അനുകൂലപ്പെട്ട ഒരു കാലമാണ് നിയമോപദേശകരെ സംബന്ധിച്ച് അനുകൂലമാണ് സാധാരണക്കാരെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും പ്രശസ്തി വർധിക്കുന്നതായിട്ട് കാണുന്നു ഭൂമി ഇടപാടുകൾക്കും ധനമിടപാടുകാർക്കും ഭാഗ്യം ധാരാളം ഈ ഒരു വാരത്തിൽ വന്നു ചേരും അതോടൊപ്പം ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാവുന്ന ഒരു വാരമാണ് സന്താനങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കില്ല ദോഷശാന്തിക്കായിക്കൊണ്ട് വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കുക തുളസിമാല ചെയ്യാൻ വേണ്ടി സാധിക്കുക അതോടൊപ്പം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും നടത്തുന്നത് ഈ തുലാവ കൂറില്പ്പെട്ടിട്ടുള്ളവർക്ക് ദോഷത്തിന് വളരെയധികം നല്ലതാണ് അടുത്തത് വൃശ്ചികക്കൂറില്പ്പെട്ടിട്ടുള്ള വിശാഖം ആദ്യ വിശാഖം അവസാന ഭാഗം അനിഴം തൃക്കേട്ട തുടങ്ങിയ വിശ വൃശ്ചികക്കൂറില്പ്പെട്ടിട്ടുള്ളവർക്ക് അപ്രതീക്ഷിതവും സന്തോഷകരവുമായ കാര്യങ്ങൾ കുടുംബജീവിതത്തിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്ര ഒരു സന്തോഷം കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലിന് ഒരു സമാഗമത്തിനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആരോഗ്യസ്ഥിതി അസ്വസ്ഥമായിരിക്കാനാണ് ഈ വൃഷ്ടിക കൂറില്പ്പെട്ടിട്ടുള്ളവർക്ക് സാധ്യത ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ അങ്ങനെയെങ്കിൽ കഠിനാധ്വാനം വേണ്ടിവരും അതോടൊപ്പം തൊഴിലിൽ ഉന്നതിയും കൈവരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കൃഷിയെ കൂറുകാർ നല്ലതുപോലെ മെനക്കിടുക അങ്ങനെയെങ്കിൽ സഹോദര സ്ഥാനത്തു നിന്നും അനുകൂലങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഒരു വാരവും കൂടിയാണ് നമ്മൾ കുഞ്ഞങ്ങളുടെ കാര്യത്തിൽ ഒന്ന് നമ്മളൊരു ശ്രദ്ധ കൂടുതലായിക്കോട്ടെ ഈ വാരത്തിൽ അനവസരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാതിരിക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലേ നമ്മുടെ രണ്ട് കണ്ണും ഒരു നാവും ബാക്കി എന്തും നമുക്ക് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഇന്നും നമ്മുടേതും മറ്റുള്ളവരുടേതും നിയന്ത്രിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വേറെ ഒരു ഇന്ദ്രിയത്തിനും ഇല്ല എന്നാണ് ഒന്ന് ശ്രദ്ധിക്കുക കാരണം എന്താ തീർത്ഥാടനത്തിന് സാധ്യത കാണുന്നു ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കാനാണ് സാധ്യത എന്നാണ് ദാമ്പത്യ ജീവിതത്തിലുള്ളവർക്ക് പൊതുവേ വലിയൊരു അസ്വാരസ്യങ്ങളൊന്നും ഉണ്ടാവില്ല വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം കുങ്കുമാർച്ചന ചെയ്യാൻ സാധിക്കുക അപ്പോൾ എന്നെ ചൊവ്വാഴ്ച വ്രതം നിങ്ങൾ അനുഷ്ഠിക്കുന്നതും ഈ വൃശ്ചികക്കൂറില്പ്പെട്ടിട്ടുള്ളവർക്ക് വളരെ അധികം നല്ലതാണ് അടുത്തത് തുലാവൂ ധനുകൂറിൽപ്പെട്ട മൂലം പുരാടം ഉത്രാടത്തിൻ്റെ അധ്യഭാഗം മടങ്ങുന്ന ധനക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വാരമാണ് അവിവാഹിതർ വളരെ സൂക്ഷിക്കേണ്ടുന്ന ഒരു കാലമാണ് എന്ത് ശ്രദ്ധിക്കുക അവിവാഹിതരായിട്ടുള്ള ധനക്കൂറുകാരൊക്കെ അപവാദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതാണ് ധനപരമായി ഈ വാരം നല്ല പുരോഗതിക്കുള്ള ഒരു കാര്യമുണ്ട് എങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു 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 കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു തെല്ലൊട്ട് അഭിവൃദ്ധി തന്നെയാണ് ഈ ധനക്കൂറുകാർക്കുള്ളത് കാഴ് കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട ഒരു കാലമാണ് കഠിനാധ്വാനം കൊണ്ട് വിജയം കരസ്ഥമാക്കാൻ അവർക്ക് സാധിക്കും കഠിനാധ്വാനം അതിൻ്റെ അടിസ്ഥാനപ്പെട്ട ഒരു വിഷയമാണതല്ലേ എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിട്ട് കാണും നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് എന്തെന്നില്ലാത്ത ഒരു കോൺഫിഡൻസ് അവർക്ക് വർദ്ധിക്കുന്നതായിട്ട് കാണും ഭൂമി ധന ഇടപാടുകൾ നടത്തുന്നവർക്ക് പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരു വാരവും കൂടിയാണിത് ഭൂമി ഇടപാടും മറ്റിക്കുക ഉള്ളവർക്ക് ധനക്കൂറിൽ പെട്ടവർക്ക് വളരെ നല്ലതാണ് ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാണ് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ സന്താനങ്ങൾക്ക് പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരു വാരം ആണ് ഈ വാരാന്ത്യത്തോടു കൂടിയിട്ട് എങ്കിൽ ആരോഗ്യസ്ഥിതി വാരാന്ത്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ കർഷകരെ സംബന്ധിച്ച് അവർക്ക് ഇതാ ധനപരമായി ഈ ഒരു വാരത്തിൽ അവസാനം കുറച്ച് ഒരു അഭിവൃദ്ധിയാണ് ഇല്ലേ ഇപ്പോൾ കുറേ ആൾക്കാർ വിളിച്ചിട്ട് പറയുമ്പോൾ പലതും പറയാറുണ്ട് തീരുമേ നമ്മളെ കാര്യം ഒന്ന് എന്ന് പറയും അപ്പോൾ ഓരോരാളുടേതായിട്ട് നമുക്ക് കൂട്ടാം അത്രേ പറ്റുള്ളൂ എത്ര മേഖലയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഓരോ മേഖലയിൽ ഇപ്രാവശ്യം അങ്ങനെ ഓരോ മേഖലയിൽ നമുക്ക് കൂടാൻ ചിന്തിക്കാൻ സാധിക്കട്ടെ അത് നിങ്ങളുടെ ഒരു സഹകരണത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണെന്നുള്ളത് കൂടിയും പറയാണ് ആ സന്തോഷം ആരോഗ്യസ്ഥിതി വാരാന്ത്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ തനക്കൂറിൽ പെട്ടുള്ളവർക്ക് ദോഷശാന്തിക്കായി ഈ വാരത്തിൽ ശിവക്ഷേത്ര ദർശനം ചെയ്യുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം എന്നിവ നടത്തുന്നത് അത്യധികം നല്ലതായിട്ട് കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ മകരക്കൂറില്പ്പെട്ടിട്ടുള്ളവർക്ക് ഉത്രാടം ആ അവസാന ഭാഗം തിരുവോണം അവിട്ടം ആദ്യത്തെ ഭാഗവും കൂടുന്ന ഈ ഈ മകരക്കൂറില്പ്പെട്ടവർ വിദ്യാർത്ഥികൾക്ക് പൊതുവേ ഗുണകരമാണ് ഗുണകരമായിട്ടുള്ള ഒരു കാലമാണ് പരീക്ഷകളിലും മറ്റും നല്ല വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് കുട്ടികളെ സംബന്ധിച്ച് പരീക്ഷകളിൽ അവർക്കൊരു ഒരു 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 ഉന്മേഷം തന്നെയാണ് ഉണ്ടാവുക അവർക്ക് അതിൻ്റെ ഫലത്തോടൊപ്പവും കുടുംബജീവിതം പൊതുവേ തൃപ്തികരമായിരിക്കും എങ്കിൽ തൊഴിലന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സ്ഥിതിയാണ് തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നവരെ സംബന്ധിച്ച് എത്രയെത്ര ആൾക്കാരാണ് നമ്മുടെ ചെറുപ്പക്കാരില്ലേ സുഹൃത്തുക്കൾ അവർക്കൊക്കെ ഒരു പ്രതീക്ഷയാണ് അവർക്കുള്ള അനുകൂല സ്ഥിതിയാണ് എങ്കിൽ അധ്യാപകരെ സംബന്ധിച്ച് അത്ര നല്ല വാരമല്ല നമ്മളെ മാഷന്മാരെ സംബന്ധിച്ചിട്ട് ഓഹരി വിപണി നിക്ഷേപം എന്നീ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരു കാലമാണ് എങ്കിൽ ഓഹരി വിപണിയും ധനപരമായിട്ടും ഇരിക്കുക ഇടപെടുന്നതിലൊക്കെ വളരെ ഗുണകാണ് ഈ വാരത്തിലെ ആരോഗ്യ നിലയിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് കാണുന്നു എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ ഒരു വെപ്രാളം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇല്ലേ എന്നാണെന്നുള്ള ഒരു 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 നിരീക്ഷുകൊണ്ടുള്ള ഒരു വിഷമം ഉണ്ടെങ്കിൽ അത് വേണ്ട എന്നാണ് അത്യധികം ബുദ്ധിമുട്ടായത് പൊതുവേ ഒരു തൃപ്തികരമായിട്ട് ാണ് കർമ്മരംഗത്ത് എല്ലാവർക്കും കഠിനാധ്വാനം വേണ്ടി വന്നേക്കാം ദോഷശാന്തി അർത്ഥം നവഗ്രഹ ക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കുക ശാസ്താക്ഷേത്ര ദർശനം ചെയ്യുക നിങ്ങൾ നീരാഞ്ജനം എന്നിവ നടത്തുന്നതും നിങ്ങൾക്ക് വളരെയധികം അഭിവൃദ്ധി തുല്യം ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കാനും ഈ മകരക്കൂറിൽപ്പെട്ടവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി കുംഭക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെയാണ് പിന്നെ അവിട്ടം അവസാന ഭാഗം അതോടൊപ്പം ചതയം പൂരുട്ടാതി അടങ്ങുന്ന കുംഭക്കൂറില്പ്പെട്ടിട്ടുള്ളവർക്ക് പൊതുവെ പൊതുവെ പ്രണയ ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കില്ല എല്ലാ കാര്യത്തിലും പൊതുവെ മന്ദഗതി അനുഭവപ്പെടാനാണ് സാധ്യത ഒന്ന് പൊതുവേ ഒരു ഉഷാർ കുറവായിരിക്കും ഈ ഒരാഴ്ച ഒന്ന് ഒന്നുഷാറായിട്ട് നടക്കട്ടെ നിങ്ങളിത് കേട്ടാലെങ്കിലൊന്നാണ് ഒരു ഒരു അലസത ഉണ്ടെങ്കിൽ മനസ്സിന് വിവാഹാദി വിഷയങ്ങളിൽ കാലതാമസം കാണുന്നതായിട്ടുണ്ട് ഈ ഒരാഴ്ച അല്ലേ ചിലപ്പോൾ ഒരു നിശ്ചയം മുടങ്ങിപ്പോവാനോ ഒരു പെണ്ണ് കാണലും മുടങ്ങാനും മതി മതിയിട്ടോ എങ്ങനെയെങ്കിൽ ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ സാധിക്കണം ഈ വാരത്തിൻ്റെ അവസാനം കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ആലോചന കുറവുകൾ ശ്രദ്ധ അശ്രദ്ധയുന്ന നഷ്ടത്തിന് കാരണമായേക്കാം അവിചാരിതമായി രോഗത്തിനുള്ള സാധ്യത ഈ കുംഭക്കൂറിൽ പെട്ടിട്ടുള്ളവർക്കുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒന്ന് അടങ്ങിക്കിടന്ന ഒരു അസുഖമൊക്കെ ഒന്ന് പുറത്തേക്ക് വരാ എന്ന് പറയാറില്ലേ പ്രതീക്ഷിക്കാണ്ടാന്ന് അത് ചില ആൾക്കാരെ സംബന്ധിച്ച് അത്യപകടത്തിലെത്തിയിട്ടാണ് തിരിച്ചറിയാൻ സാധിക്കുക അങ്ങനെ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള നമ്മുടെ എന്തെങ്കിലും ഒരു അല്പസ്വല്പം സംശയം ഉണ്ടെങ്കിലും പോലും ഒന്ന് തീർത്തിട്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുക ആ കൂട്ടര് അങ്ങനെയെങ്കിൽ മധ്യവയസ് മുതൽ ഉള്ളവർ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഈ ആരോഗ്യമായിരിക്കും സമഗ്രമായി ഒരു രാശി വിചിന്തനം ചെയ്ത് ഉചിതമായ ഒരു പ്രതി പ്രതിവിധി ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണം പറ്റുണ്ട് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ദൈവജ്ഞ രണ്ടെങ്ങ് അദ്ദേഹത്തെ ഒന്ന് സമീപിച്ച് ഒരു രാശി ഒരു രാശി ഒപ്പിക്കണം അത് വളരെയധികം നല്ലതാകും ഭൂമി ഇടപാട് ധനമിടപാട് എന്നീ മേഖലയുള്ളവർക്ക് പൊതുവേ ഗുണകരമായിട്ടുള്ള കാലമാണ് നമ്മുടെ കർഷകരെ സംബന്ധിച്ചൊക്കെ ഈ ഒരാഴ്ച എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനുകൂലങ്ങൾ അവർക്ക് കിട്ടും എന്നുള്ളത് തീർച്ചയെന്നെയാണ് അങ്ങനെയെങ്കിൽ കലാ സാംസ്കൂ സാംസ്കാരിക സാമൂഹിക സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അത്ര അനുകൂലപ്പെട്ട ഒരു കാര്യമല്ല മെപ്രാളപ്പെടാനൊന്നുമില്ല കുറച്ചൊരു മാറ്റം വരികയും ചെയ്യും തെല്ലോട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ മനസ്സ് എന്ന് പറയാ ദോഷശാന്തിക്കായി ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്ര ദർശനം അയ്യപ്പക്ഷേത്ര ദർശനം നീരാഞ്ജനം എന്നിവ നടത്തുന്നത് വളരെയധികം അത്യധ ഉത്തമം തന്നെയാണ് നിങ്ങൾക്ക് കുംഭക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് അടുത്തത് മീനക്കൂറാണല്ലോ മീനക്കൂറിൽപ്പെട്ട പൂരൊട്ടാതി അവസാന ഭാഗം ഉത്രൊട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറിൽപ്പെട്ടവർക്ക് പൊതുവേ ഗുണകരമായിട്ടാണെന്ന് പറയാം എങ്കിലും ഗുണകരം തന്നെയാണ് സാമൂഹ്യ ജീവിതം വളരെ തിരക്ക് പിടിച്ചതായിരിക്കും നിങ്ങളുടെ നിയമോപദേശ രംഗത്ത് പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കൾക്ക് വളരെ അനുകൂലപ്പെട്ട ഒരു വാരമാണ് നിയമോപദേശകരെ നമ്മുടെ അഭിഭാഷകന്മാരെ സംബന്ധിച്ച് വളരെയധികം നല്ല കാലമാണ് തിരക്കന്നെയാണ് അവർക്ക് അധ്യാപകർക്ക് ജോലി കയറ്റത്തിനുള്ള സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതം പൊതുവേ തൃപ്തികരമായിരിക്കും ധനപരമായ സ്ഥിതി മെച്ചപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് ഭൂമി നമ്മുടെ കാർഷിക മേഖലയിൽ ബന്ധപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ച് സാമ്പത്തികമായി ഇടപാട് നടത്തുന്നത് പൊതുവേ നല്ല വാരം തന്നെയാണ് പേടിക്കാനേ ഇല്ല ദീർഘകാലമായി ചിന്തിക്കുന്ന പ്രയാസപ്പെട്ട കാര്യങ്ങൾ സാധിക്കുന്നതാണ് അതോടൊപ്പം പുതിയ പ്രവൃത്തി മേഖലകളിൽ പ്രവേശിക്കുന്നതിന് നല്ല സാധ്യതയാണ് നല്ലൊരു സാധ്യതയാണ് ആരോഗ്യനില തൃപ്തികരമായിരിക്കും പൊതുവെ ദോഷശാന്തിക്കായി ഒരു ഗണപതി ഹോമം നടത്തും നല്ലത് ഭഗവതി സേവ മൃത്യുഞ്ജ്പാഞ്ജലി എന്നിവ നടത്തുന്നത് മീനക്കൂറുകാരെ സംബന്ധിച്ച് ശ്രേഷ്ഠമായിട്ടാണ് വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നിങ്ങൾ നടത്തുക തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുക ശിവക്ഷേത്ര ദർശനവും ശിവക്ഷേത്ര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കണം അല്ലേ നമ്മളെ ജന്മാന്തര കൃതമായിട്ടുള്ള ഈ പാപൊക്കെ നമ്മൾ വെറുതെ ഒരു ക്ഷേത്ര ദർശനം എന്ന് പറയുമ്പോൾ അതുകൂടി പറയുകയാണല്ലേ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുമ്പോൾ പാദവും പദവും ക്ഷേത്ര പദാനുസർപ്പണം എന്നാണ് നമ്മുടെ മനസ്സ് കാല് കാലുകൊണ്ട് നമ്മൾ ക്ഷേത്രങ്ങളെ പ്രദക്ഷിണം ചെയ്യുമ്പോഴുള്ള ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ യാനിയാനിജ പാപാനി ജന്മാന്തര താനി താനി വിനശ്യന്തി പ്രദക്ഷിണ പതേ പതേ അങ്ങനെയാണ് പറയാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയെത്ര ജന്മജന്മാന്തരങ്ങളിൽ നമ്മൾ പുനരഭി ജനനം പുനരഭിമരണം പുനരഭി ജനനീചടരേ ശയനം എന്ന് പറഞ്ഞത് ഇതിക്കിൽ ഈ വീണ്ടും വീണ്ടും ഉള്ള ഈ കാലചക്രമണത്തിൽപ്പെട്ട ഈ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ചെയ്ത് 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 സഞ്ചരിക്കുന്ന ഈ കർമ്മത്തിൻ്റെ ഫലങ്ങൾ നമ്മളിതാ മനസ്സുകൊണ്ട് യോയശ്രദ്ധാസയേവസ ഇത് നമ്മൾ വേണമെന്ന് നീച്ചിട്ട് ഒരു ക്ഷേത്ര ദർശനം ചെയ്ത് ഒരു പത്ത് മിനിറ്റ് അതിനെടുത്തിട്ട് അതൊന്ന് നിങ്ങൾക്കുള്ള ഒരു ശാന്തി അത് നമ്മൾ എത്ര ചിന്തിച്ചാലും വരാത്തതാണ് അല്ലേ കർമ്മത്തിൻ്റെ ഫലം ഒന്ന് വേറെ തന്നെയാണ് അതെല്ലാവർക്കും അനുഷ്ഠിക്കാൻ വേണ്ടി സാധിക്കട്ടെ എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി നമസ്കാരം